மனம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் விற்கும் தடையண்டாரும் மறைமாயம். നിങ്ങൾ ഇവിടെ പാമ്പും കൂടി കളിച്ചോണ്ടിരുന്നു, വല്ല ടിപ്പറോ ലോറിയോ വല്ലതും കടന്നു പോയാൽ നോക്കിയോ? ആരെ കണ്ട ചേട്ടാ, ടിപ്പർ ഒന്നും ഇതുവഴി പോയില്ല. ടിപ്പർ പോയാൽ പുറകെ ഒരു ആംബുലൻസും കൂടെ പോവില്ലേ? ആംബുലൻസ് വല്ല ജെ സി ബിയും പോയടേ. ജെ സി ബി പോയ ഇവിടെ ഇരിക്കോ? ഇവന് ജെ സി ബി ഭയങ്കര ഇഷ്ടമല്ലേ? ജെ സി ബി വെട്ടിപിടിക്കാനുള്ള സാധനം അല്ലല്ലോ. ആണോ? അതല്ല, ഈ ജെ സി ബി അതിന്റെ യന്ത്ര കൈ കൊണ്ട് ഓരോന്ന് മറിച്ചിരുന്ന കാണാൻ എന്ത് രസം. എത്ര നോക്കി നിന്നാലും മതി വരൂല. നോക്കി നിന്നാ മാത്രം പോരാ, നോക്ക് കൂലി എണ്ണി വാങ്ങേ വേണം. അത് വേണം. ഈ ടിപ്പറും ജെ സി ബി ഒക്കെ വന്നേ പിന്നെയാണ് പണി കുറഞ്ഞു പോയത്. ഇനിയിപ്പൊ 10 കാശ് ഉണ്ടാക്കണമെങ്കിൽ എടാ എന്ത് വേണം? ഈ ടിപ്പറും ലോറിയൊക്കെ ഏതൊക്കെ വീടുകളിൽ പോകുന്നു നോക്കണം. എന്നിട്ട് വീട്ടുകാരെ കയ്യിൽ നിന്ന് നോക്കുകൂലി വാങ്ങിക്കണം. അത് ഇവിടെ കൊണ്ടുവന്ന് ഷെയർ ചെയ്യണം. അല്ലാതെ ഇനിയുള്ള കാലത്തൊന്നും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മേലനങ്ങിയാ ശരീരം വേദനിക്കും. ചുമ്മാതല്ല, രണ്ടു ദിവസമായിട്ട് കൈക്കും കാലിനും ഒക്കെ ഭയങ്കര വേദന. എടാ അത് പിത്തനീരിന്റെയാണ്. പിത്തനീരുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. അതെ സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിൽ ഇപ്പോ ആകെ അധ്വാനിക്കുന്നത് എന്താണ്? എന്താണ് പറ? നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പറ. കണ്ണുകൾ നമ്മൾ നോക്കി നിൽക്കുക, കൂലി വാങ്ങുക, നോക്കുക അങ്ങനെ നോക്കി നോക്കി രണ്ടു ദിവസം എന്റെ കണ്ണിന് ഭയങ്കര കഴപ്പ്. ആ നിന്റെ കണ്ണിന് കഴപ്പ് വരും, കാര്യം എപ്പോഴും ബസ് സ്റ്റോപ്പിലല്ലേ കണ്ണ്. പെമ്പിള്ളേ, സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ അത്തല പിത്തല പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എല്ലാവരും സംഘടിച്ച് നിക്കണം. സംഘടിച്ച് സംഘടിച്ച് നിന്ന് നമ്മള് നോക്കുകൂലി വാങ്ങിക്കണം. പൊട്ടിയ വയറുകൾ ഒഴിഞ്ഞ കൈകൾ മുഷ്ടി ചുരുട്ടി വിളിക്കുന്നു. ഒട്ടിയ വയറാ, നമ്മളിപ്പോഴേ പൊറോട്ട ഇറച്ചി കഴിച്ചിട്ട് വന്നത്. അത് മുഷ്ടി ചുരുട്ടാൻ ഒരു ശക്തി കിട്ടാൻ വേണ്ടിട്ടല്ലേ നമ്മള് പൊറോട്ട ഇറച്ചി കഴിച്ചത്. ഇന്നത്തെ കാര്യം കുശാലായി, നീ വണ്ടി എടുക്ക്. നിങ്ങൾ ഓട്ടയ്ക്ക് വന്നാ മതി. കൈ കാശുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നടന്നു പാടാ. നടന്നു പാടേ, നടക്കണോ അല്ലേ? ഞാൻ എന്നെ തന്നെ ഒന്ന് ഇറക്കി വെക്കട്ടെ മണ്ടു. നിങ്ങൾ ആ ടി വി ഒന്ന് ഇറക്കി, പെട്ടെന്ന് ചാനൽ കണക്ട് ചെയ്തേ. ഇപ്പൊ എത്ര ആഴ്ചയെന്ന് അറിയോ മറിമായം കണ്ടിട്ട്? വെറുതെ ഇരുന്ന് മറിമായം കാണാൻ വേണ്ടി ഒരു ഭാര്യ എന്നൊന്ന് സഹായിക്കും മണ്ടു. അതൊന്നും പറ്റില്ല, എനിക്ക് അടുക്കള പണിയുണ്ട്. എനിക്ക് പണിയില്ല അഞ്ഞിട്ടാ, ഓഫീസിൽ എനിക്ക് പണിയില്ലേ? എന്നിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നില്ലേ? ഒന്ന് സഹായിക്കും മണ്ടു. ഹലോ ചേട്ടാ, സാധനം ഇറക്കാൻ വരട്ടെ. വന്നോളൂ വന്നോളൂ, ഇറക്കിക്കോളൂ ഇറക്കി. ഇറക്കലൊക്കെ നിങ്ങൾ തന്നെ ഇറക്കിക്കോ, പൈസ ഒക്കെ തന്നാ മതി. അപ്പൊ ഞങ്ങൾ ഇറക്കിയിട്ട് കൂലി നിങ്ങൾക്ക് തരണം? അല്ലാതെ പിന്നെ കൂലി ഞങ്ങൾ വാങ്ങിക്കാതെ ഞങ്ങളല്ലേ തൊഴിലാളികൾ. ജോലി ചെയ്യാതെ 5 നയാ പൈസ ഞാൻ തരില്ല. ഇത് പ്രശ്നമാണ് കേട്ടാ. എന്റെ പൊന്നി ചേട്ടാ, ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല. ആര് പറഞ്ഞു? നിങ്ങൾ സാധനം ഇറക്കുന്നില്ലേ? ഇല്ലേ, ഞങ്ങളത് നോക്കി നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയാണ് ചോദിച്ചത്. നോക്ക് കൂലി. എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ ദിവസക്കൂലി, കടത്തുകൂലി, കൈക്കൂലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് അതുപോലെ ഒരു കൂലി. നോക്ക് കൂലി, നോക്കുന്നതിനുള്ള കൂലി. അതെ അതെ അതെ, ജോലി ചെയ്യാതെ 5 നയാ പൈസ ഞാൻ തരൂല. 5 പൈസ വാങ്ങിക്കാനേ എന്റെ മച്ചനും ചന്തു വരും. ചേട്ടാ, ഞാൻ ഈ പണി നോക്കുന്നില്ല, ഞാൻ കണ്ണടച്ചിരിക്കാൻ പോവാ. കണ്ണടച്ചാൻ പൊട്ടിക്കും. കണ്ണുണ്ടെങ്കിലേ പിന്നെ നീ നോക്കൂ. നോക്കിയാലേ നിനക്ക് നോക്കൂലി വേണ്ടു. ഒരു നോക്കൂലി അത് എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന്. അതെ എന്റെ സുഹൃത്തെ, നിങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ നിൽക്കരുത്. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. യുഗ യുഗാന്തരങ്ങളായി സംഘടിച്ച ശക്തിയെ തോക്കിനാൽ തകർക്കുവാൻ, ലാത്തിയാൽ തടുക്കുവാൻ. കുറച്ച് തളച്ചവെള്ളം എടുക്കാണ്ടാവോ? മുദ്രാവാക്യം പിടിച്ച് തൊണ്ട വരണ്ടിട്ട. കുറച്ചു വെള്ളം എനിക്കും എടുത്തോളൂ. ഞങ്ങൾക്കും കുറച്ചെടുത്തോ? നടന്ന് ക്ഷീണിച്ചേ. വെയിലുണ്ടിട്ടാവും.
വലിയ ശീലമില്ലല്ലോ. അതെ അതെ അതെ. ഒരു കാര്യം ജി, ചേട്ടൻ ഈ സാധനങ്ങളൊക്കെ ഇറക്ക്, ഞങ്ങളൊക്കെ നോക്കട്ടെ. എന്തായാലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. നമുക്കവിടെ പോയിരിക്കാം. ഒരാഴ്ചയായിട്ട് പണിയില്ലാത്തോണ്ട് തടിയൊക്കെ ഭയങ്കര കുഴപ്പം. ഒന്ന് പിടിച്ചളക്കേ, സന്ധ്യകളൊക്കെ ഒന്ന് ഇളകട്ടെ. ഹലോ സുഹൃത്തേ, ആ സാധനങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചിറക്കണം കേട്ടോ, ആയിരക്കണക്കിന് വിലയുള്ള സാധനങ്ങളാണ്. ചേട്ടാ ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, ഒരു തിടുക്കവും ഇല്ല. ചേട്ടാ ഡിസ്കോ തെറ്റിക്കല്ലേ, ഡിസ്കോ ഒക്കെ തെറ്റിച്ച ബോഡിയുടെ ബാലൻസ് പോവും. വെള്ളോ ജ്യൂസൊന്നും ഇല്ലേ, വലിയ വീടൊക്കെ ആണല്ലോ. കുറച്ചുകൂടെ പഞ്ചാര ഇടായിരുന്നു. നിന്റെ ഒരു പഞ്ചാര ഞാൻ നിർത്തി തന്നെ ഉണ്ട്. നീ പോയിട്ട് ആ പാമ്പും കോണിയുടെയും ബോർഡ് എടുത്തിട്ട് പോവാ, നമുക്ക് ഇവിടെ ഇരുന്ന് കളിക്കാം. ഇത് പരിചയമില്ലാത്ത ആൾക്കാരാണ്, ഒരുപാട് സമയം എടുക്കും. ഇതിപ്പോ തീരുന്നു, എനിക്കിത് നടക്കാനൊന്നും മേല. ചേച്ചി പണി തീരാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലേ ചോറിന് അരി ഇടണേ. നിനക്ക് ചോറല്ല ഷവർമ ഉണ്ടാക്കി തരും ഞാൻ. മുന്താ അവിടെ ഇരുന്നോ, ഈ പണിയൊന്നും കഴിഞ്ഞിട്ട് കേട്ടാ അവിടെ ഇരി. ഓ ഇതവനാ. ഹലോ എടാ, ആന മരം പിടിച്ചാലും കാശ് നമുക്കല്ലേ കിട്ടേണ്ടത്. ആനയ്ക്ക് പനംപട്ട നിന്നിട്ട് വിശപ്പെടക്കാം, നമുക്കത് പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ, ഒരു 1500 രൂപ പറ. ആ അതെന്തോന്ന് നിനക്ക് 1500 രൂപ? ഓ അതെങ്കിലും കിട്ടിയാ മതി. കഴിഞ്ഞല്ലോ. ആ അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾക്കുള്ളത് തന്നേക്ക്. എന്ത് തരാൻ? ഒരു ലോൺ ഇറക്കില്ലേ, ഒരു 1000 രൂപ അങ്ങട്. 1000 രൂപ? ഇത് എന്റെ വീട്, ഇത് എന്റെ മുറ്റം. ഞാൻ എന്ത് കേറ്റണോ എന്ത് ഇറക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. എത്ര കാശ് വാങ്ങിക്കണം എന്ന് ഞങ്ങളും തീരുമാനിക്കും. അതെ എന്റെ സുഹൃത്തെ, തൊഴിലാളികളെ പറ്റിച്ചാലുണ്ടല്ലോ. തൊഴിലാളികളെ നോവിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ, നോക്കി നോക്കി വിയർത്തിട്ടും കണ്ണിൽ വേർപ്പ് നിറഞ്ഞിട്ടും കൂലി തരാതെ കളിപ്പിച്ചാൽ യൂണിയൻ ആണ് കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും. ചെമ്പരത്തിപ്പൂവ് ചെവിയിൽ വെച്ചാൽ ബുദ്ധി കൂടുന്നാണ് പഴമക്കാര് പറയാ. ഞാൻ വേറെ എന്തോന്ന് കേട്ടേക്കണ്. നീ എന്താണ് കേട്ടത് ചേട്ടാ? ഞാൻ ഒരു ലോഡ് വണ്ടി. ഒരു ലോഡ് വണ്ടി അല്ലടാ, ഒരു വണ്ടി ലോഡ്. ഇന്ന് കൊറേ ചിക്കൻ ബിരിയാണി. ഇന്നും എത്ര നേരമായി തൊടിയിൽ പണിക്കാർ കാത്തിക്കണേ. അതെ നിങ്ങൾ കയറ്റിയാലും വേണ്ടില്ല ഇറക്കിയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണം. ഞങ്ങളുടെ വയറ്റിപ്പുഴപ്പിന്റെ കാര്യമാണ്. അപ്പൊ നിങ്ങളൊക്കെ ചാണകം ചേട്ടാ ബാക്കിടല്ല ലോറിയിൽ ചാണകം ഇറക്കിയാണ്ടോ? അതിപ്പോ ചാണകമായാലും സ്വർണ്ണക്കട്ടി ആയാലും ഞങ്ങൾക്ക് ഒരു ലോഡിന് ഇത്ര നേരം കണക്കുണ്ട്. അത് കിട്ടണം, അത് കിട്ടണ ഞങ്ങൾ പോവില്ല. അല്ല അത് ഏതാ വകുപ്പ്, ഏതാ കൈയത്? എന്തിന്നാണ് ഇത് പറയുന്നത്? ഒരു ചായ പൈസ ആണ് മാഷേ. ചായ പൈസ എന്താ നമ്മൾ ഇതിന് പറയാ? ഭൂതപ്പണം പിന്നെ മാമൂലി എന്നൊക്കെ പറയൂലേ. നോക്കുകൂലി ക്രെയിനിലാണ് നിങ്ങളുടെ പണി. ഈ ക്രെയിൻ ജെ സി ബി തുടങ്ങിയ സാധനങ്ങളാണ് ഞങ്ങളുടെ കഞ്ഞിൽ മണ്ണ് വാരിയിട്ടത്. കയറ്റിടക്ക് ഉലി കുറഞ്ഞു, പണി കുറഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ കയറ്റ ഇറക്കി എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂലി കിട്ടിയാൽ മതി. ഇതങ്ങനെ അടിപിടിയും നടക്കൂല, അതിന് കൈക്കോട്ട് വേണോ പിന്നെ മൺവട്ടി വേണോ, അതുകൊണ്ട് കോരി വേണോ ഇറക്കായി. അതിനപ്പം നിങ്ങളെ ഭൂതപ്പണം പ്രേതപ്പണം ഒക്കെ നടക്കൂല മോനെ. നിങ്ങൾ കോരിയ വാരിയ തിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ചുമ്മാ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണം, ഞങ്ങളുടെ കഞ്ഞിന് പൂഴി വാരിടരുത്. അപ്പൊ ഇവനല്ലേ പറഞ്ഞപ്പോ കഞ്ഞി കൂടി മുട്ടിന്ന്, അതിനിടയ്ക്ക് നിങ്ങളെ കഞ്ഞിൽ നമ്മള് മണ്ണ് വാരിട്ടോ? എവിടുന്ന് വരുന്ന കിരിശൈറ്റങ്ങള്! എടോ നമ്മളെ മുറ്റത്ത് ചാണകം ഇറക്കുമ്പോ എങ്ങനെ നിങ്ങളെ കഞ്ഞിൽ നമ്മള് മണ്ണ് വാരിടുന്നേ? അതെ ഞങ്ങളുടെ കഞ്ഞിൽ മണ്ണ് വാരിട്ടാണല്ലോ. തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളെ കഞ്ഞി കുടിപ്പിക്കും. ഓക്കെ എന്റെ മുറ്റത്തൊന്ന് വെറുതെ ബായി വരുന്നുണ്ടല്ലോ, ചാണകം എടുത്ത് ബായി പൊത്തു. ഞാൻ ഗിരിശാ കോരിട്ടോ മോനെ, കോരിട്ടെ. ഞങ്ങൾ പോയിട്ട് കോരിട്ടാ മതി. ആക്കെ മേലെ കായി കഴിഞ്ഞാൽ നാരിട്ട് ഒരു പാട്ടുണ്ടോ? ചാണകം കണ്ട തൊള്ളലായോ? ഇജന്റെ ചാണകം കാണാത്ത പോലെ
ഞങ്ങൾക്ക് ഇതൊന്നും അത്ര വലിയ ശീലമില്ല. അത് കണ്ടാ മനസ്സിലാവൂ. എടോ ചാണകം എന്താന്ന് കാണണെങ്കിൽ ആദ്യം ഈ പയ്യനെ കാണണോ? പയ്യനെ? പയ്യനല്ല പശു. പശു അല്ല പശു. ആ അതന്നെ, അതിനെ കാണണോ? ഇത് മണ്ണും ചാണവും പയ്യും ഒന്നും തിരിച്ചറിയാണ്ട് ഇങ്ങോട്ട് പോന്നോളൂ. തൊഴിലാളി നേരെ കാർഡും പിടിച്ചുകൊണ്ട് പോന്നോളൂ. ബാക്കിയുള്ളവരെ പേടിപ്പിച്ചിട്ട് പിടിച്ചോളി നോക്കൂലി. ഇന്റെ അടുത്ത് 5 പൈസ കിട്ടുമല്ലോ നിങ്ങൾക്ക്. എന്ത്? 5 പൈസ എന്റെ അടുത്ത് കിട്ടൂല. ഞങ്ങളുടെ വായ്ക്ക് വളരണമെന്ന് നടക്കൂല. ഞാൻ തന്നെ തീരുമാനിക്കാന്. ഞങ്ങളുടെ സംഘശക്തിയുടെ ബലം എന്താ നിങ്ങൾ മനസ്സിലാക്കും? ഇതാങ്ങളെ സംഘശക്തി. എന്തായാലും മനം ഇങ്ങോട്ട് വെക്ക്. രാവിലെ വൈകുന്നേരം കുറച്ചൊക്കെ ഓടിക്കൊണ്ടിട്ടോ, ഇല്ലെങ്കിൽ കൊഴുപ്പ് വരൂ. കൊഴുപ്പല്ല, കൊഴുപ്പ് കൊഴുപ്പ്. അതന്നെ കൊളസ്ട്രോളേ. അത് വന്നാ രക്തോട്ടം നിലച്ചു പോവാന്. ഞാൻ ഓടാറുണ്ട്. അതിന് ആയി വരുമ്പോഴല്ലേ അണ്ണാ ശരിയല്ലേ. നിങ്ങളെ ഈ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആത്മവീര്യം തകർക്കാൻ നോക്കണ്ട. അന്തിമ വിജയം കണ്ടിടാതെ അടങ്ങില്ലാത്തൊരു സമരത്തിൽ തൊഴിലാളികളുടെ മുഷ്ടികൾ ഉയരും. ഇനി ഇവിടെ നടന്നിട്ട് വായാച്ചാൽ ഞാൻ പോലീസിനെ ഞാൻ വിളിക്കൂ. പോയാ പോലീസ് തുമ്പൽ കേട്ടാ പട്ടാളം. ഒരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോംപ്രമൈസിലെത്താം. എന്ത് കോംപ്രമൈസ്? എത്ര രൂപയുടെ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരു 1000 രൂപ എടുത്തിട്ട് വരും. 500 രൂപന്റെ ചാണകം ഞാൻ എന്റെ മുറ്റത്ത് ഇറക്കിയതിന് എനിക്ക് 1000 രൂപ നടക്കൂല മോനെ. ദിനേശ ദിനേശനല്ല ഞാൻ, സത്യശീലൻ. ഞാനൊരു പഴഞ്ചൊല്ലു പറഞ്ഞതാ. എന്നാ പിന്നെ നിങ്ങളുടെ വായ്ക്ക് വളരല്ലേ നടക്കൂല. ഒറ്റ വാഴക്കും തലണ്ടാവൂല. അല്ലോ അത് പറയരുത്. അങ്ങനെ പറയും, വായ്ക്ക് തല്ലില്ലാണ്ട് പിന്നെ ഇത് കൊല വരണ്ട മുമ്പ് പുറത്തേക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയിട്ട് പൈസ എടുത്തിട്ട് വരും. അല്ല, ഒരു 500 രൂപ ഞാൻ തരും. ആ ഇപ്പല്ല, എന്റെ കയ്യിലിപ്പല്ല. എന്താണ് പൈസ എടുത്തിട്ട് വരും? ഇല്ലേറ്റാണ് കയ്യിലില്ലേറ്റാ. ഞാൻ നാളെ ലേബർ ഓഫീസിൽ കൊണ്ടുവരാം. എനിക്ക് അവിടെ വരാണ്ട് 2-3 പേപ്പർ കൊടുക്കാണ്ടെ. അപ്പൊ അവിടെ നിന്ന് തന്നേക്കാവൂ അല്ലേ? അല്ലെ മോനെ, അതല്ലേ എന്റെ ശരി. അടുത്ത് തരാം. ലേബർ ഓഫീസിന്നോ? അവിടുന്ന് തരാം. നിങ്ങൾ നാളെ വരുമോ? വരും. എന്താ ഉറപ്പ്? ഇൻഷാ ഞാൻ വരും. പടച്ചോനാണ് ഞാൻ വരും. ഒരു 500 രൂപ കയ്യിൽ എടുക്കാല്ലാത്ത കർഷകനാണ് ഒരു എണ്ണാമണു. ആ കാർഡ് ഉണ്ടെങ്കിലേ ചേച്ചിക്ക് ഇങ്ങനെ ചുമക്കേണ്ടി വരില്ല. നോക്കിയാ മതി, അപ്പൊ കൂലി കിട്ടും. ഓസിന് കൊടുക്കുന്ന ശീലമില്ല. നോക്കി നിന്ന് അതിന്റെ കൂലി നമ്മൾ തരും. വീട്ടു സാധനങ്ങൾ ആര് കയറ്റണം ആര് ഇറക്കണം എന്ന് തീരുമാനിക്കേണ്ടത് വീട്ടു ഉടമസ്ഥനാണ്. എന്റെ മകനെ ഇതൊന്നും അങ്ങനെ ഒരു അപ്പുപ്പൊത്താടി പോലെ എടുക്കാൻ ചെയ്യാറില്ലടാ.